ശബരിഗിരി പദ്ധതി പ്രദേശത്തെ പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി മെയ് 10 ആരംഭിക്കും. അതേസമയം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ജനറേറ്റർ നിലച്ചു. പൂർണ്ണതോതിൽ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ചാണ് 3 കിലോമീറ്റർ ദൈർഘ്യമേറിയ പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക. 40 ദിവസം കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. മഴ കനത്താൽ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. പെൻസ്റ്റോക്ക് പൈപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാൽവുകൾ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ നടത്താൻ തീരുമാനിച്ചത്. അതേസമയം 2008 പൊട്ടിത്തെറിച്ച് 3 പേരുടെ മരണത്തിനിടയാക്കിയ 4-ാം നമ്പർ ജനറേറ്റർ വീണ്ടും നിലച്ചു. ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനിക്കായിരുന്നു ജനറേറ്ററിൻ്റെ അറ്റകുറ്റപ്പണികളുടെ ചുമതല. 2013 പണി പൂർത്തിയാക്കി പ്രവർത്തിപ്പിച്ചെങ്കിലും ജനറേറ്ററിൻ്റെ കൂളിംഗ് സംവിധാനം തകരാറായതിനെ തുടർന്ന് പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. 72 മണിക്കൂർ സമയം പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിച്ചതിന് ശേഷം കൈമാറണമെന്നായിരുന്നു കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണ. എന്നാൽ ഇത് നടപ്പാക്കാതെ കമ്പനി മടങ്ങുകയും ചെയ്തു. ഇതോടെ ജനറേറ്റർ നവീകരണത്തിന്റെ പേരിൽ KCBക്ക് നഷ്ടമായത് കോടിക്കണക്കിന് രൂപയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.